തൊടുപുഴയിൽ മാത്രമല്ല ഇടുക്കിയിൽ മൊത്തത്തിലൊരു പൊട്ടിത്തെറിയുടെ ആഘാതത്തിലാണ് ഇപ്പോൾ യു ഡി എഫ്. കോൺഗ്രസിന്റെ ഒരു കയ്യബദ്ധം, ഒരു അഹങ്കാരം. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇടുക്കിയിൽ ഇതാ യു ഡി എഫ് വിട്ടിരിക്കുന്നു. ലീഗുകാരൻ നഗരസഭ ഭരിക്കേണ്ടെന്ന കോൺഗ്രസിന്റെ പിടിവാശി കൊണ്ടെത്തിച്ചത് വമ്പൻ തോൽവിയിലേക്ക്. എന്നാൽ പിന്നെ ആ കോൺഗ്രസുകാരനും ഇനി നഗരം ഭരിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ലീഗ് എത്തിയത്. അങ്ങനെ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം ചെയർമാൻ സ്ഥാനത്ത് ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായ തർക്കം സമവായത്തിൽ എത്തിയില്ല. ഇതേ തുടർന്ന് നഗരഭരണമാണ് യു ഡി എഫിന് കയ്യെത്തുന്നത് അകലത്ത് നഷ്ടപ്പെട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതിരുന്ന ലീഗിന്റെ 5 കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം യു ഡി എഫിനെ ഞെട്ടിച്ചുകൊണ്ട് സി പി എം സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഇതോടുകൂടി കൈവിട്ടു പോകുമെന്ന് കരുതി നഗരഭരണം നിലനിർത്താൻ സി പി എമ്മിന് കഴിഞ്ഞു. സി പി എമ്മിന്റെ തൊടുപുഴ നഗരസഭയിലെ ശക്തമായ നിലപാടുകൾ, ഇടുക്കിയിലെ നിലപാടുകൾ, അതുതന്നെയാണ് അധികാരം നിലനിർത്തണമെന്ന വികാരം യു ഡി എഫ് ഘടകകക്ഷികൾക്കും തോന്നാൻ കാരണം. അതിന്റെ അർത്ഥം തൊടുപുഴയിൽ സി പി എം മുസ്ലിം ലീഗ് സഖ്യം ഉണ്ടായി എന്നൊന്നുമല്ല. അതാണ് കോൺഗ്രസുകാർക്ക് ഇപ്പോൾ മനസ്സിലാകാത്തത്. കോൺഗ്രസുകാരുടെ ധാർഷ്ട്യം സഹിക്കാൻ വയ്യാതെ മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഒന്നടങ്കം സി പി എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് തങ്ങളുടെ ജനാധിപത്യ മര്യാദ പാലിക്കുകയായിരുന്നു. തൊടുപുഴയിലെ കോൺഗ്രസിന്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഘടകകക്ഷിക്കും സാധിക്കാതെ അമർഷം ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയെന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെങ്ക കോൺഗ്രസ് ചെയർമാൻ കസേരയിൽ നിന്ന് ഇനി വാഴണ്ട ആ തീരുമാനം അങ്ങ് 5 ലീഗ് കൗൺസിലർമാരും ചേർന്നെടുത്തത്. അതിലും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് ഇടുക്കിയിൽ യു ഡി എഫിൽ നിന്നും ഇതാ അകന്നകന്നു പോകുന്നു എന്നതാണ്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തു വന്ന് കോൺഗ്രസും മുസ്ലിം ലീഗ് അണികളും തമ്മിൽ നഗരസഭയ്ക്ക് പുറത്ത് കനത്ത സംഘർഷമായിരുന്നു. ഇതേ തുടർന്ന് ലീഗ് കൗൺസിലർമാരെ മുന്നിൽ നിർത്തി മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് അടക്കം പ്രകടനം നടത്തി. പ്രകടനത്തിനുടനീളം കോൺഗ്രസിനെതിരെയുള്ള വികാരപരമായ പ്രക്ഷോഭപരമായ മുദ്രാവാക്യം വിളികളാണ് ലീഗ് അനുകൂലികൾ, ലീഗ് അണികൾ ഉയർത്തിയത്. കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു യൂത്ത് ലീഗിന്റെ ആ മുദ്രാവാക്യം വിളികൾ. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അതിഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും വിജയിച്ച് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ നിന്ന് പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനെ അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു പോയി. ആ യു ഡി എഫിന് നഷ്ടപ്പെടാനുണ്ടായ കാരണം മുസ്ലിം ലീഗ് ഒരു വിട്ടുവീഴ്ച ചെയ്തതാണ്. ഞങ്ങളൊരു അപകടം അവിടെ കണ്ടു. ഞങ്ങൾ ആ അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ 5 പേരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയത്. ബി ജെ പിയുടെ വോട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് മേടിച്ച് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഡി സി സി അധ്യക്ഷൻ സി പി മാത്യു എന്താണ് പറഞ്ഞത്? ലീഗിനെതിരെ ഞാനിത് രൂക്ഷമായി വിമർശിക്കുന്നുവെന്ന്. എന്ത് കാര്യം? തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളോടുള്ള വഞ്ചന, അതാണ് ഈ മുസ്ലിം ലീഗ് നിലപാടെന്നാണ് സി പി മാത്യു പ്രതികരിച്ചത്. പക്ഷേ അതൊന്നും അവർ കൈക്കൊണ്ടില്ല. ഇതിനെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലീഗ് തങ്ങളുടെ പ്രതിഷേധം സി പി എം ചെയർമാനെ തിരഞ്ഞെടുത്തുകൊണ്ട് അറിയിച്ചത്. നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ഇനി 16 മാസം മാത്രമാണ് ബാക്കി. ഇടുക്കി വളരെ നിർണായകമാണ് ലീഗിനും യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ. ഇതാ യു ഡി എഫ് സംവിധാനത്തിന് ഇടുക്കിയിലെ കെട്ടുറപ്പ് അതില്ലാതായിരിക്കുന്നു. തൊടുപുഴയിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. തങ്ങൾ വീണ്ടും ഇടുക്കിയിൽ തൊടുപുഴയിലൊക്കെ ശക്തി കേന്ദ്രമാണെന്ന് മുസ്ലിം ലീഗ് ഇതാ കാണിച്ചു കൊടുത്തിരിക്കുന്നു കോൺഗ്രസിനും യു ഡി എഫിനും.